തിരുവനന്തപുരത്തിലെ തെരുവുവിളക്കൽ കണ്ണടച്ചിട്ട് മാസങ്ങളായി. ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധമുയർത്തി ചെയർപേഴ്സണും ഭരണ പ്രതിപക്ഷാംഗങ്ങളും സെക്രട്ടറിയുടെ ചേംബറിലെത്തി. നഗരസഭയിലെ മിക്ക വാർഡുകളിലും തെരുവുവിളക്കൽ പ്രകാശിക്കാതായിട്ട് മാസങ്ങളായി. നിയമസാങ്കേതികതയുടെ പേരിൽ പ്രവൃത്തി നടത്താതിരിക്കരുതെന്നും പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കാണണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. അതേസമയം കരാറുകാരൻ നഗരസഭയിൽ നേരത്തെ പണമടക്കാനുണ്ടായത് കാരണമാണ് നിലവിലെ ബില്ല് മാറി നൽകാത്തതെന്നും പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കാണുമെന്നും സെക്രട്ടറിയും പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടത് അല്ലേ? ഇതൊക്കെ എന്റെ തലയിൽ ചുമതലപ്പെടുത്തിയിട്ട് ഡെയിലി ഞാൻ ന്യൂസ് മീഡിയാസിലും വർത്തമാനം പറഞ്ഞു കൊഴങ്ങ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ 60,000 പോപ്പുലേഷൻ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇവരൊക്കെ മര്യാദക്ക് ഇവരുടെ ക്ഷേമം നോക്കി കൊണ്ടുനടക്കേണ്ട ആളാ ഞാന്. എനിക്ക് ഈ പാവപ്പെട്ട പൊതുജനങ്ങളോട് അവരുടെ കാര്യം പറയാൻ പറ്റൂല. ഇവിടുത്തെ സാങ്കേതികത്വം പറയാൻ എനിക്ക് പറ്റൂല. തിരുനഗരസഭാ പരിധിയിൽ തെരുവുവിളക്കൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങൾ തന്നെ പിന്നിട്ട സാഹചര്യത്തിലാണ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധമുയർത്തി മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചേംബറിലെത്തിയത്. കരാറുകാരനെ വിളിച്ചിട്ട് ഇന്ന സമയത്ത് ബില്ല് തരും, അതുവരെ ഞങ്ങൾ വർക്ക് എടുക്കുന്ന ഉറപ്പ് ഞങ്ങൾക്ക് വാങ്ങി തരും. ഞങ്ങൾക്ക് ഈ രണ്ട് മാസം കാക്കാൻ പറ്റില്ല. ഒരുപാട് കാശ് നഗരസഭയ്ക്ക് കിട്ടാനുണ്ട്, നഗരസഭ അയാൾക്ക് കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ കോടതി തീരുമാന പ്രകാരം നടന്നോട്ടെ, നമുക്ക് വിഷയമില്ല. പക്ഷെ പൊതുജനങ്ങൾ ഇരുട്ടിലാവാൻ പാടില്ല. അതിന് നിങ്ങൾ ഈ നിയമത്തിന്റെ സാങ്കേതികത്വം പറയുമ്പോ പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സെക്രട്ടറി ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഒന്നിനി കരാറുകാരനെ വിളിച്ചിട്ട് ഈ കാശ് തരുന്നവരെ അല്ലെങ്കിൽ ഇതിന്റെ തീരുമാനം വരുന്നവരെ ലേറ്റ് കണ്ടിക്കാൻ സെക്രട്ടറി ആവശ്യപ്പെടണോ? നിലവിലെ കരാറുകാരന് പണം ലഭിക്കാത്തതിനാലാണ് പ്രവൃത്തിക്ക് തടസ്സം നേരിട്ടത്. പലതവണ ഭരണപ്രതിപക്ഷം ഇക്കാര്യങ്ങൾ കൗൺസിൽ മുഖേന ആവശ്യപ്പെട്ടിട്ടും അനുകൂല സമീപനമുണ്ടായില്ല. ഇത്തരം സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചത്. കരാറുകാരനോടുള്ള വിരോധമാണ് ഇതിന് പിന്നിലെന്നും സാങ്കേതിക പ്രശ്നം പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു. കുറച്ചു കാലങ്ങളായിട്ട് തിരൂർ പട്ടണം ഇരുട്ടിലാണ്. ഞങ്ങൾ പല സമയങ്ങളിലായിട്ട് പല കൗൺസിലുകളിലായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ചാവശ്യപ്പെടുകയാണ് ലൈറ്റ് കത്തിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, കരാറുകാരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഹൈക്കോടതിയും മറ്റ് മുനിസിപ്പൽ കോടതിയും ഒക്കെ തീരുമാനങ്ങൾ എടുത്തു വരുന്നുണ്ട്. കരാറുകാരന് അനുകൂലമായിട്ട് കോടതിൻ്റെ തീരുമാനം വന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് പിന്നെ എഗ്രിമെൻ്റ് വെക്കാൻ ഒരുപാട് സമയം എടുത്തു, ഒരുപാട് പ്രയാസം കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കോടതി ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ എഗ്രിമെൻ്റ് വെക്കുന്നത്. ഇപ്പം പറയുന്നത് അയാൾക്ക് കാശ് കൊടുക്കാനുള്ള പ്രയാസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൊതുജനങ്ങളെ സംരക്ഷിക്കലാണ് ആവശ്യം. ഇവിടെ തിരൂരിലെ പട്ടണം മുഴുവൻ ഇരുട്ടിലാണ്. സാങ്കേതികത്തെ എന്തുണ്ടെങ്കിലും അത് പരിഹരിച്ച് ഇവിടെ ടൗണിനെ പ്രകാശപൂരിതമാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കടമ. നിർബന്ധമായും അത് അവർ ചെയ്തു തരുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതേസമയം നിലവിലെ കരാറുകാരൻ നഗരസഭയിൽ പണമടയ്ക്കാൻ ഉണ്ടെന്നും കുടിശ്ശികയായ പണം നഗരസഭയ്ക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നിലവിലെ ബില്ല് മാറി നൽകാൻ പ്രയാസമായതെന്നുമാണ് നഗരസഭാ സെക്രട്ടറി ഈ വിഷയത്തിൽ പറയുന്നത്. എങ്കിലും പ്രശ്നത്തിന് വേഗത്തിൽ തന്നെ പരിഹാരം കാണുമെന്നും സെക്രട്ടറി അറിയിച്ചു. മൂന്നാമത്തെ തവണ അജണ്ട വന്നപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ സമയത്ത് സ്റ്റേ ഇല്ല, അത് അംഗീകരിച്ചു തരാൻ വേണ്ടിയിട്ട് കൗൺസിലിനോട് ഞാൻ 3 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചു തന്നില്ല. അതിനുശേഷമാണ് രമേശ് വീണ്ടും പോയി എന്ത് ചെയ്തത്, സ്റ്റേ നീട്ടി വാങ്ങി അയാൾക്ക് അനുഗ്രഹമായിട്ട് ഉത്തരവ് കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടത് ഒറ്റ കാര്യമുള്ള ചെയർപേഴ്സൺ, 3 കേസുകൾ നിലവിലുണ്ട് രമേശിനെതിരെ. ഇതിൽ 5/23 അതായത് 2023 അഞ്ചാം മാസം നമ്മൾ കൊടുത്ത നോട്ടീസ് പ്രകാരം 34,000 രൂപ നിലവിൽ രമേശ് ഈ നഗരസഭയ്ക്ക് തരാനുണ്ട്. ഇത് വെച്ച് താമസിപ്പിക്കുന്നവർ ഇനി 54, 54, 60 ആവാൻ പോവാണ്. അതെ, ഈ സമയത്ത് അയാളെ വിളിച്ചു വരുത്തി അയാൾ അല്ലെങ്കിൽ നിങ്ങളോട് കോടതി പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ഇത് വെച്ച് കരാറ് കോടതി പറയുന്ന ഉത്തരവ് സെക്രട്ടറിക്ക് പാലിച്ചൂടെ? ഇന്ന കേസിൽ അത് കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണല്ലോ അവസാന നിമിഷം നമുക്ക് ചെയ്യേണ്ടി വന്നെന്ന് കൗൺസിലിന് നല്ല ബോധ്യമുണ്ട്. ഇത് 2022 ഡിസംബറിൽ തുടങ്ങി നല്ല ടെൻഡറും കാര്യങ്ങളും അവിടുന്ന് പലവിധ നൂലാമാലകളും കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കൗൺസിലും ഞാൻ എല്ലാ തവണയും കൗൺസിലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവുകയല്ല, ഈ എമൗണ്ട് നമുക്ക് കിട്ടാനുള്ളതാണ്, ഇതിന് ആവശ്യമുള്ള സംഗതികൾ എന്താണ്, കൗൺസിൽ ചെയ്യണമായ എമൗണ്ട് എങ്ങനെയാണ് വീണ്ടെടുക്കണമെന്നുള്ളത് കൗൺസിൽ തീരുമാനിക്കണം, അതിന് അപ്പീൽ കൊടുക്കണം എന്നൊക്കെ ഞാൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും കൗൺസിലിൽ അതൊന്ന് നോട്ട് ചെയ്യാൻ പോലും ചെയർപേഴ്സൺ സമ്മതിക്കില്ല. ഈ ഈ ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ പൈസ തരാം, അതിനുള്ളിൽ തീരുമാനം വരുന്നത് വരെ ഇത് നടപ്പിലാക്കണം എന്ന് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? ടൗൺ മുഴുവൻ ഇരുട്ടില്ല, രാത്രി ആയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി പുറത്തിറങ്ങി കണ്ടിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ 38 പേരും ഒരേ മാനസികാവസ്ഥയിലാണ്. ലൈറ്റിന്റെ കാര്യം എല്ലാവർക്കും വ്യക്തമായ വേറെ വേറെ രാഷ്ട്രീയം, BJP മാർക്സിസ്റ്റ് ലീഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വികസന കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഒരേ തീരുമാനമുള്ളൂ. ലൈറ്റ് കത്തിക്കുന്ന കാര്യത്തിൽ ഒരേ തീരുമാനമുള്ളൂ. കോടതി ഉത്തരവ് വന്ന് നമ്മൾ എഗ്രിമെന്റ് ഒപ്പിടുന്ന സമയത്ത് തന്നെ ഞാൻ കൃത്യമായിട്ട് കൗൺസിലിനോട് പറഞ്ഞതാണ് നമുക്ക് എമൗണ്ട് പിരീഡിയാർക്ക് കൊടുക്കാൻ കഴിയില്ല, ബിക്കോസ് ഇത്രയും കൂടുതൽ 21 ഞാൻ പറഞ്ഞ
പറഞ്ഞൊരു വാചകമുണ്ട്, ഇവിടെ മാറി മാറി സെക്രട്ടറിയുടെ സെക്രട്ടറിമാരുടെ പോയിന് വേണ്ടിയിട്ടാണ് അത്. 2021-22 ഓഡിറ്റർ കോടതി കൃത്യമായിട്ട് ഇയാൾക്കെതിരെയുള്ള ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട്. വർഷങ്ങളായി കരാറെടുക്കുന്നയാൾക്കാണ് ഇത്തവണയും കരാർ നൽകിയത്. കരാറുകാരൻ നഗരസഭയിലേക്ക് നേരത്തെ പണം അടക്കാൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇക്കാരണത്താലാണ് ചെയ്ത വർക്കിന്റെ പണം ലഭിക്കാത്തതും. എന്നാൽ കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയാണ് കരാറുകാരൻ വീണ്ടും പ്രവർത്തികൾ ആരംഭിച്ചത്. നഗരസഭയിൽ നേരത്തെ കുടിശ്ശിക വരുത്തിയ കരാറുകാരന് തന്നെ വീണ്ടും കരാർ നൽകിയതും നഗരസഭയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാറുകാരൻ ആരാണെന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, അയാളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൗണിൽ ലൈറ്റ് കത്തണം. ടൗണിൽ മാത്രമല്ല, ഇപ്പം പ്രത്യേകിച്ച് മഴയാണ്, ജന്തുക്കളും നായ്ക്കളും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ജനങ്ങൾ മഴയത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം, കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് നിയമവശങ്ങളൊന്നും നോക്കണ്ട. ആ നിയമവശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ ലൈറ്റ് പ്രാവർത്തികമാക്കേണ്ട ചുമതല ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി അടങ്ങുന്ന അവർക്കാണ്. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായത് കൊണ്ടാണല്ലോ അവർക്കിത് അംഗീകാരം കൊടുത്തത്. ഈ രമേശിന് അനുകൂലമായി വിധി വരാനുണ്ടായ കാരണം ഇവിടുത്തെ ഫയലുകളുടെ ഭാഗപ്പഴയാണ്.